ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. ഞാൻ കാസർഗോഡുകാരിയാണ്. ഇത് ഒരു കോഴിക്കോട് പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഡോ തയ്യാറാക്കാം. അതിനായി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂണ് കൊതുമ്പ് പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അടച്ചു വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് എരിവ് എൻ്റെ കടിക്കാൻ കിട്ടുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളകും മല്ലിപ്പൊടിയും അരച്ചതാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് കൈകൊണ്ട് നന്നായി ചിക്കൻ എടുത്തതാണ്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിക്കെല്ലാം ഉപ്പ് ചേർത്തുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പൂരീൻ്റെ അത്രക്കുള്ള ഉരുളകയാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും പൂരീൻ്റെ ആ ഒരു സൈസിൽ പരത്തിയെടുക്കാം. ആദ്യം എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയും നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി തൂവിയതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിൽ മറ്റേ പൂരിയും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഈ 2 പൂരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നന്നായി പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തിനെ പോലെ അധികം വേവണ്ട. 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 1 സൈഡ് വന്നതിന് ശേഷം മറു സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം.
ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് മൂന്ന് മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു കാൽ കപ്പ് പാലും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചപ്പാത്തിയും ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഓരോ ലെയറും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മുട്ട പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ. അപ്പോൾ എല്ലാം അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ബാറ്ററിൽ മല്ലിച്ചപ്പലയും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു സൈഡ് നന്നായി മൊഴിഞ്ഞ് വന്നാൽ മറു സൈഡും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ചട്ടിപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ.